ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മുടെ ചലഞ്ച് തുടങ്ങുകയാണ്. ഞാൻ 3 ഡേ ഉള്ള ഡയറ്റ് പ്ലാനാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുപോലെ നമ്മുടെ എക്സസൈസും ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. ഇത് 90 കിലോ ആയിരുന്നു, ഇപ്പോൾ ഇത് 91.7 ആയിട്ടുണ്ട്. എന്തായാലും നമുക്ക് കുറയ്ക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ആക്കാം. ഞാനിവിടെ നമ്മുടെ ഈ ജീരകമുള്ളതാണ് കുടിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ കുറച്ച് സീഡ്സും മത്തങ്ങരും സൺഫ്ലവറും അതുപോലെ എള്ളും എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇത് കഴിഞ്ഞ് ഒരു വർക്കൗട്ടൊക്കെ കഴിഞ്ഞിട്ട് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞിട്ട് ഞാനിവിടെ കുക്കുംബർ ജ്യൂസാണ് കുടിച്ചേക്കുന്നത് കേട്ടോ. ഇത് കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ ഞാൻ മോർണിംഗ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് എടുത്തേക്കുന്നത് ഒരു ഏത്തപ്പഴം പുഴുങ്ങിയതും 2 മുട്ടയാണ് എടുത്തേക്കുന്നത് കേട്ടോ. 11 മണിക്ക് ഞാൻ ഗ്രീൻ ടീയും ഒരു ചെറിയ പഴമാണ് കഴിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം കേട്ടോ, ക്വാണ്ടിറ്റി കുറച്ചിട്ട്. ഉച്ചയ്ക്ക് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സൂപ്പാണ്. ഈ സൂപ്പ് കണ്ടിട്ടില്ലെങ്കിൽ ഞാനിവിടെ വീഡിയോ ഇല്ലെങ്കിലും സൂപ്പർ സൂപ്പർ സൂപ്പാണ്. എല്ലാ ഹെൽത്ത് കണ്ടീഷൻ ഉള്ളവർക്കും കഴിക്കാൻ പറ്റിയ അടിപൊളി സൂപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതാണ് കുടിച്ചേക്കുന്നത്. സൂപ്പ് കുടിച്ചതുകൊണ്ട് തന്നെ എനിക്ക് വയറ് നല്ല ഫില്ലായിരുന്നു. ഈവനിങ് ഞാനൊരു കോഫി കുടിച്ച് നിർത്തി, ഞാൻ ഒന്നും തന്നെ കഴിക്കുന്നില്ലെങ്കിൽ ഞാനൊരു ചൂടുള്ളോ അല്ലെങ്കിൽ ഗ്രീൻ ടീ കുടിച്ചോ അവസാനിപ്പിക്കും. അപ്പോൾ നെക്സ്റ്റ് ഡേ തുടങ്ങിയിട്ടുണ്ട്. ഞാനിതുപോലെ ഇത് നമ്മുടെ പട്ട വെള്ളമാണ് കേട്ടോ, അതും നമ്മുടെ കുറച്ച് സീഡ്സ് എടുത്ത് കഴിക്കുന്നുണ്ട്. വർക്കൗട്ടിൽ ഇങ്ങ് ഞാൻ ഇട്ടേക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ അത് കഴിഞ്ഞിട്ട് ഇതാ കുക്കുംബർ ജ്യൂസ് ഞാൻ ഇപ്പോൾ ഡെയിലി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ എന്നിട്ട് ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റിന് ഒരു ദോശ, മില്ലറ്റിൻ്റെ ദോശയാണ് എടുത്തേക്കുന്നത് കേട്ടോ. പലതരം മില്ലറ്റുണ്ട് കേട്ടോ, അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. അപ്പോൾ ഞാൻ സാമ്പാറും മില്ലറ്റ് ദോശയായിട്ടാണ് കഴിക്കുന്നത്. കുറച്ച് നെയ്യും കൂടി ഒഴിച്ചിട്ടുണ്ട്. 11 മണിക്ക് ഞാൻ എഗ്ഗും ഗ്രീൻ ടീയും കുടിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഇതാ ഞാൻ റാഗി പുട്ടാണ് എടുത്തേക്കുന്നത് ഒരു ഹാഫ്. പിന്നെ കുറച്ച് സാമ്പാറും എടുത്തേക്കുന്നുണ്ട്. നല്ല ഇങ്ങനെയുള്ള ഹെൽത്തി ചോറ് അവോയ്ഡ് ചെയ്തിട്ട് ഇതുപോലുള്ള മില്ലറ്റ്സും ഫ്രൂട്ട്സും ഒക്കെ ഉൾപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. പിന്നെ ഇതാ വൈകിട്ട് വാട്ടർമെലനാണ് കഴിച്ചേക്കുന്നത്. ഞാനൊരു 6:30 ആകുമ്പോഴത്തേക്കിനും എല്ലാ ഫുഡും കഴിച്ച് നിർത്തും കേട്ടോ. എന്നിട്ട് കോഫി കുടിച്ചതാ ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ 3 ഡേ ആണ് കേട്ടോ. ഡേ 3 അതുപോലെ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അപ്പം അതുപോലെ തന്നെ ഞാൻ വെള്ളം കുടിച്ചിട്ടുണ്ട്. വർക്കൗട്ട് കഴിഞ്ഞിട്ട് ഞാൻ ദാ കുക്കുംബർ ജ്യൂസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു മില്ലറ്റ് ദോശയും അതുപോലെ നമ്മുടെ പീനട്ട് ചട്നിയാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കോഫി കുടിക്കുന്നത് ഷുഗറൊന്നും ഇല്ലാതെയാണ് കേട്ടോ. 11 മണിക്ക് ഞാനിവിടേതാ നമ്മുടെ എഗ്ഗാണ് എടുത്തേക്കുന്നത്. ഒരു 2 എഗ്ഗ് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ടൊരു ബുൾസ പോലെയല്ല, നന്നായിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട്. അങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം, അങ്ങനെ ഞാൻ എടുത്തിട്ടുണ്ട്. ചൂടുള്ളതാണ് എൻ്റെ കൂടെ കഴിച്ചത്. ഇനി ഇതാ ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നമ്മുടെ ഓട്സ് കഞ്ഞിയായിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ബീട്രൂട്ട് തോരനും അതുപോലെ ഒരു മീൻ ഷാലോ ഫ്രൈ ചെയ്തതാണ് കേട്ടോ. വൈകിട്ട് ഞാൻ എന്താ ഒരു പേരക്കയാണ് കഴിച്ചേക്കുന്നത്. എനിക്ക് വിശപ്പൊന്നും തോന്നില്ല, എന്നാലും ഇതൊന്ന് കഴിച്ചേക്കുന്നതേ ഉള്ളൂ. പിന്നെ ഞാൻ എന്താ വിത്തൗട്ട് ഷുഗർ കോഫി കുടിച്ച് ഇന്നത്തെ ഡേ അവസാനിപ്പിച്ചു. ഇനി നിങ്ങൾക്ക് ഈ ഡയറ്റ് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാനിവിടെ ഒരു ഡയറ്റ് ചാർട്ട് കൊടുത്തേക്കാം. ഇതിലേതെങ്കിലും നിങ്ങൾക്ക് ഉൾപ്പെടുത്തി ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ നമുക്ക് ഷുഗറും അതുപോലെ ചോറ് കാർബോഹൈഡ്രേറ്റും മാക്സിമം കുറച്ചിട്ട് ഉള്ള ഡയറ്റായിരിക്കും. അപ്പോൾ ഈ ചലഞ്ചിൽ എല്ലാവരും പങ്കെടുക്കുക. നെക്സ്റ്റ് ഡേ അടുത്ത് വീഡിയോ ആയിട്ട് കാണാം.